വ്യക്തിയെ ആദ്യമായി കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന അവരുടെ ചിരി തന്നെയാണ്. എല്ലാവർക്കും വേണ്ടത് നല്ല നിരനിരയാർന്ന വെളുത്ത പല്ലുകൾ തന്നെയാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ടോ ചില ആക്സിഡൻറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ കൊണ്ടോ നമ്മുടെ ഈ പല്ല് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരാറുണ്ട്. പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനിലാണെങ്കിൽ ഇത് വളരെ ഒരു മെൻറ്റൽ സ്ട്രെസ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഡെൻറ്റിസ്ട്രിയിൽ വളരെയധികം അഡ്വാൻസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിൽ ഇംപ്ലാന്റോളജി എന്ന വിഷയത്തെക്കുറിച്ചാണ് സ്റ്റെതസ്കോപ്പ് നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ശശികുമാർ ടി പി, സീനിയർ ലെക്ചറർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രോസഡോണ്ടിക്സ്. വെൽക്കം ടു ദ പ്രോഗ്രാം സർ. ഇപ്പോൾ നമ്മൾ ഡെൻറ്റൽ ഇംപ്ലാന്റോളജി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ടോപ്പിക്കിൽ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ഇംപ്ലാന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ദന്തങ്ങൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ദന്തനിരകൾ നഷ്ടപ്പെടുകയോ നമുക്ക് ഊരി വെക്കാവുന്ന തരത്തിലുള്ളതും അതല്ലെങ്കിൽ ഉറപ്പിച്ച് വെക്കാവുന്ന തരത്തിലുള്ള ദന്തങ്ങളാണ് ഇപ്പോൾ, കൃത്രിമമായ ദന്തങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഇപ്പോൾ അത് നൂതനമായിട്ടുള്ള കാര്യം നടക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ഊരി വെക്കുന്നതും അല്ലെങ്കിൽ ഉറപ്പിച്ച് വെക്കുന്നതാണെങ്കിൽ തന്നെ അടുത്തുള്ള ദന്തങ്ങളിലോ അല്ലെങ്കിൽ പല്ലുകളോ ഷേപ്പ് ചെയ്തിട്ട് അതിലേക്ക് വെക്കുന്ന ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ എന്നുള്ള ഒരു ചികിത്സാ രീതിയാണ് കൂടുതലായിട്ട് പോപ്പുലറായിട്ടുള്ളത്. പക്ഷേ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അസ്ഥിയിലേക്ക് അല്ലെങ്കിൽ പല്ല് നീക്കം ചെയ്ത ഭാഗത്തേക്കോ അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന സമയത്തോ അസ്ഥിയിലേക്ക് നേരെ ഒരു സ്ക്രൂ, ടൈറ്റാനിയം എന്ന് പറഞ്ഞ ലോഹത്തിലുണ്ടാക്കിയ ഒരു സ്ക്രൂ അതിലേക്ക് ഫിക്സ് ചെയ്യുന്നതാണ് ഇംപ്ലാന്റോളജി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി. ഇത് നമ്മൾ അടുത്ത പല്ലിലേക്കൊന്നും ഫിക്സ് ചെയ്യുന്നില്ല, എല്ല് അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിയിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള ഒരു ദന്ത അവസ്ഥകളിലാണ് നമുക്ക് ഡെന്റൽ ഇംപ്ലാന്റ്സ് അഥവാ കൃത്രിമ പല്ലുകൾ ഉപയോഗപ്രദമായിട്ട് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പല്ലോ ഒന്നിലധികം പല്ലോ, അതായത് പാർഷ്യലി ഇഡെൻജുലസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്, അതല്ലെങ്കിൽ മുഴുവൻ നേരം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലുള്ള രോഗിക്ക് ഈ ഒരു ചികിത്സ സ്വീകാര്യമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 19 വയസ്സിന് ശേഷവും, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സിന് ശേഷവും, അതായത് അസ്ഥിയുടെ വളർച്ച അല്ലെങ്കിൽ എല്ലിൻ്റെ വളർച്ച പൂർണ്ണമായതിനു ശേഷമാണ് ഈ ഒരു ചികിത്സ സ്വീകരിക്കാൻ ഉത്തമമായിട്ടുള്ളൊരു സമയം. ഇപ്പോൾ നമ്മൾ ഡെൻറ്റൽ ഇംപ്ലാന്റിനെ കുറിച്ച് പറയണ്ടേ, പക്ഷേ എന്താണ് ഈ ഡെൻറ്റൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പാർട്സ്? നമ്മളെ ഡെൻറ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതരം ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു ലോഹമാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈറ്റാനിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എല്ലിൽ അല്ലെങ്കിൽ അസ്ഥിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോൾ ഈ എല്ല് ഈ ലോഹവുമായി ഒരു സംയോജനം നടക്കും. സാധാരണ ഒരു പല്ലിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു പല്ലിന് ഒരു വേരും അതിനൊരു ക്രൗണും ഉണ്ടായിരിക്കും. ഈ പുറത്ത് മോണയുടെ പുറത്ത് കാണുന്ന ഭാഗത്തിന് ക്രൗൺ എന്നും എല്ലിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ മോണൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന ഭാഗത്തിന് നമ്മൾ റൂട്ട് എന്നും അല്ലെങ്കിൽ വേരെന്നും പറയും. ഈ പല്ലിൻ്റെ വേര് സാധാരണ രീതിയിൽ ഒരു പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ ഒരു തരത്തിലൊരു പേശി മുഖേനയാണ് എല്ലിലേക്ക് ഉറപ്പിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല്ലെടുക്കുന്ന സമയത്ത് ഈ എല്ലിൻ്റെ സോക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ എല്ലിൽ നിന്നും അത് ഊരിപ്പോയിരുന്നത്, വേരോടുകൂടി ഊരിപ്പോയിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇംപ്ലാന്റുകൾ. ഇംപ്ലാന്റുകൾ സാധാരണ രീതിയിൽ എല്ലിലേക്ക്, താടി എല്ലിലേക്ക് ഒരു ഒരു ഭാഗം താടിയിലേക്ക്, ഇതാണ് ടൈറ്റാനിയം എന്ന് പറഞ്ഞ ഒരു ഭാഗം, ഇതിൻ്റെ ഇടയിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് വേരിൻ്റെ പകരം സ്ക്രൂ ആണ് നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ക്രൗൺ എന്ന് പറഞ്ഞ ഭാഗം ആണ് നമ്മൾ സാധാരണ രീതിയിൽ സെറാമിക്കോ അല്ലെങ്കിൽ സർക്കോണിയ എന്ന് പറഞ്ഞ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രൗൺ ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ്ഡ് ആയിട്ടാണ് ഈ രണ്ട് ഭാഗത്തെയും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിന് സാധാരണ രീതിയിൽ ഞങ്ങൾ അബട്ട്മെൻ്റ് എന്ന് പറയും. ഈ അബട്ട്മെൻ്റാണ് ഈ ക്രൗണിനെയും ഈ ഇംപ്ലാന്റിനെയും സംയോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ്റ് ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം, അബട്ട്മെൻ്റ് എന്നാണ് അതിനുള്ള പേര്. സാധാരണ പല്ലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഇംപ്ലാന്റ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്ക്രൂ ചെയ്യുന്നതോടുകൂടി തന്നെ 3 മാസം കഴിയുന്ന സമയത്ത് ഈ എല്ലിൻ്റെ എല്ലിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓസിയോസൈറ്റ്സ് അത് ഈ ലോഹവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച ഈ ഒരു ഇംപ്ലാന്റ് നമുക്ക് 3 മാസം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല, അത് എല്ലുമായിട്ട് സംയോജിച്ചിരിക്കും. അപ്പോൾ അതാണ് ആ ഇംപ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ പല്ലിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് എല്ലിൽ നിന്ന് ഒരിക്കലും നീങ്ങാൻ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് കൊണ്ട് എല്ലിന്
മായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പല്ലുകൾ നീക്കുന്നത് പോലെ ഒരു ഇംപ്ലാന്റ് നമുക്ക് നീക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചികിത്സയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പല്ല് പോയൊരു വ്യക്തിയാണെങ്കിൽ വന്ന ആ സിറ്റിങ്ങിൽ തന്നെ നമ്മൾ കൃത്യമായി പല്ല് വെക്കുന്നതാണോ അതൊരു ഒരു നീണ്ട പ്രൊസീജിയർ ആയിട്ടാണോ ചെയ്യുന്നത്? ഇത് സാധാരണ രീതിയിൽ ഇതിനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒന്ന് അതിൻ്റെ സർജിക്കൽ ഫേസ് എന്ന് പറയും, അതായത് ഇംപ്ലാന്റ് നമ്മൾ എല്ലിൽ ഉറപ്പിക്കുന്ന ഒരു ഫേസാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ പ്രോസ്തറ്റിക് ഫേസ്. പ്രോസ്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രൗൺ അല്ലെങ്കിൽ പുറത്ത് കാണുന്ന കൃത്രിമമായിട്ടുള്ള പല്ല് ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ് പ്രോസ്തറ്റിക് ഫേസ്. അപ്പോൾ ഇത് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ചില ആളുകൾ പല്ല് ആക്സിഡൻറ്റിൽ പോയി ഉടനെ വരും നമ്മുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ പല്ല് മുറിഞ്ഞിരിക്കും, പക്ഷേ അത് നമുക്ക് കൃത്രിമമായിട്ട് വേറെ രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്ത കേസ് അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ആ പല്ല് അത് വായിൽ എല്ലിൽ നിന്ന് നീക്കം ചെയ്ത് ആ ചുറ്റുമുള്ള എല്ലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സോക്കറ്റിൽ തന്നെ, പല്ലെടുത്ത സോക്കറ്റിൽ തന്നെ നമുക്ക് ഇംപ്ലാന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിന് മുകൾഭാഗം മാത്രം പൊട്ടിപ്പോയ അവസ്ഥ, ആ പൊട്ടിപ്പോയത് പക്ഷെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ വേര് നീക്കം ചെയ്യും, എന്നിട്ട് അതിൽ നമ്മൾ ഇംപ്ലാന്റ് നേരിട്ട് ഫിക്സ് ചെയ്യും. അതിന് ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് എന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ സാധാരണ ചെയ്യുന്നത് നേരത്തെ പല്ല് പറിച്ച് അവിടെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഫിക്സ് ചെയ്ത് അത് സർജിക്കലി ഫിക്സ് ചെയ്തിട്ട് അത് മോണ തുന്നിക്കെട്ടി ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ വീണ്ടും അത് തുറന്ന് ബാക്കിയുള്ള അതിൻ്റെ ഭാഗങ്ങൾ അതിലേക്ക് ഘടിപ്പിക്കുന്നത്. താടിയെല്ലിൻ്റെ ക്യാൻസർ വന്ന രോഗികൾക്ക്, റേഡിയേഷൻ കഴിഞ്ഞ രോഗികൾ, അതേപോലെ തന്നെ അണുബാധ വന്ന ചില കണ്ടീഷൻസ്, അതായത് ഓസ്റ്റിയോമൈലൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇംപ്ലാന്റുകൾ അവിടെ ഫിക്സ് ചെയ്യാൻ ഒരു നല്ലൊരു കേസല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് പല്ല് പോയൊരു വ്യക്തി, ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇതേപോലെ ഡെന്റൽ ഇംപ്ലാന്റ് വെക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു വ്യക്തി, ഫസ്റ്റ് വിസിറ്റ് വരുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പേഷ്യൻ്റ് സെലക്ഷൻ വരുമ്പോൾ സാധാരണ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്ന പോലെ തന്നെ ഏതൊരു രോഗി വരുന്ന സമയത്തും 3 തരം സ്റ്റേജസ് ആണ് ഇതിനുള്ള ഉള്ളത്. ഒന്ന് ബ്ലഡ് ടെസ്റ്റിങ്, അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. പിന്നെ ക്ലിനിക്കൽ നോർമൽ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ്, അതെ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ക്ലിനിക്കൽ ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ്. ആ രോഗിക്ക് അവിടെ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, കാരണം ഒരു ക്രൗൺ ചെയ്യാനുള്ളൊരു സ്പേസ് വേണം അവിടെ. പിന്നെ ക്ലിനിക്കലി നമുക്ക് അവിടെ എല്ലിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കട്ടിങ് കാനും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യണം. അതാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. 3-ാമത് വരുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ളൊരു ഒരു ഭാഗമാണ്, അതിന് റേഡിയോളജി എന്ന് പറയും. കാരണം ഈ എല്ലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത് റേഡിയോഗ്രാഫ് വഴിയാണ്, എക്സ്റേ. അപ്പോൾ പലർക്കുള്ള സംശയം, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു പല്ല് മാത്രമേ പോയിട്ടുള്ളൂ, അവരൊക്കെ വല്ലാണ്ട് കോൺഷ്യസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല്ല് വെക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു പല്ല് എല്ലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയ അനുസരിച്ചിട്ട് ആ എല്ല് ഇങ്ങനെ ശുഷ്കിച്ചു പോകും, അതായത് ഡിസ്യൂസ്ഡ് അസ്ട്രോഫി പോലെ ചുരുങ്ങി ചുരുങ്ങി പോകും. പക്ഷേ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള എല്ലുകൾ നഷ്ടപ്പെടുന്നത് വളരെയധികം കുറയും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം ഉള്ളത്. അതേപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയുകയാണെങ്കിൽ അടുത്തുള്ള പല്ലുകളിലേക്ക് ഷേപ്പ് ചെയ്ത് ഇനാമൽ കളഞ്ഞ് ഷേപ്പ് ചെയ്ത് വെക്കുന്നതിന് പകരം നമുക്ക് ആ പല്ലുകളിൽ നിന്നും നമുക്ക് ഒന്നും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ആവശ്യമുള്ള എല്ലിലേക്ക് നമുക്ക് ആ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് ഫിക്സ് ചെയ്യാൻ രോഗിക്ക് ഒന്നും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ എല്ലിൽ മാത്രം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഒരു തരത്തിൽ നല്ലൊരു ചികിത്സാ രീതിയാണ്. അതിന് സാധ്യമാവുകയാണെങ്കിൽ ഒരു ഡെന്റൽ ഇംപ്ലാന്റ് എങ്ങനെയാണ് നമ്മുടെ താടിയെല്ലിലേക്ക് ഫിക്സ് ചെയ്യുന്നതെന്ന് പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള ഡോക്ടർ അബ്ദുൾ റസാഖ്, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസഡോണിക്സ്. വെൽക്കം ടു ദ പ്രോഗ്രാം സാർ. താങ്ക് യു. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ് വെക്കുന്നത്, ഇംപ്ലാന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് ആസ് ഇറ്റ് ഈസ് എ സ്ക്രൂ ടൈപ്പ് ഓഫ് റീറ്റെയിനിംഗ് സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇംപ്ലാന്റിനെ മോണയിലൂടെ അല്ലെങ്കിൽ എല്ലിലോട്ട് ഫിക്സ് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ ഒരു ഇംപ്ലാന്റിനെ ഇതിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഈ ആദ്യത്തെ പ്രൊസീജിയറിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർജനാണ്
ഒരു സ്കിൽഡ് സർജനാണ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദി പ്രോസ്തഡോണ്ടിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ ഒരു സർജനാണ് ഇംപ്ലാന്റുകൾ പ്ലേസ് ചെയ്യേണ്ടത്. എന്തിനാണ് പ്രോസ്തഡോണ്ടിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ സർജൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയാം, അവസാനത്തെ റിസൾട്ടാണ് പേഷ്യൻറ്റിന് വേണ്ടത്. ഇംപ്ലാന്റ് ബോണിലോട്ട് സ്ക്രൂ ചെയ്യുന്നതൊന്നും പേഷ്യൻ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യമില്ല. പേഷ്യൻറ്റിന് വേണ്ടത് ഔട്ട്കമാണ്, അവസാനമായിട്ട് ആ പല്ല് വളരെ ഭംഗിയായിട്ട് കിട്ടണം, ഔട്ട്കം. അപ്പോൾ എവിടെയെല്ലാം ഇംപ്ലാന്റുകൾ വെക്കണം, ഏത് ആംഗിളിൽ വെക്കണം, ഏത് ലെവലിൽ വെക്കണം, ഏത് ഉയർച്ചയിൽ വെക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് പ്രോസ്തഡോണ്ടിസ്റ്റാണ്. അപ്പോൾ പ്രോസ്തഡോണ്ടിസ്റ്റ് അതിൻ്റെ ടെംപ്ലേറ്റുകളും അതിനുള്ള സംഭവങ്ങളെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് എക്സ്റേയുടെ സഹായത്താൽ പ്രിപ്പയർ ചെയ്ത് സർജന് കൊടുത്തു കഴിഞ്ഞാൽ സർജൻ ആ പറയുന്ന കറക്റ്റ് ലൊക്കേഷനുകളിൽ ഇംപ്ലാന്റ് ശരിയായ രീതിയിൽ വെച്ചിട്ട് തരുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഞാൻ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ഈ ഇംപ്ലാന്റ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് നോബൽ ബയോകെയറിൻ്റെ പല കമ്പനികളുടെയും ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത് ഇതെല്ലാമാണ് ഡ്രില്ലുകൾ. സീക്വൻഷ്യലായിട്ട് ഡ്രില്ലിൻ്റെ സൈസ് വലുതാക്കി വലുതാക്കി കൊണ്ടുപോകാനുള്ള സംഭവം. ഇത് നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കും. ഇതാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോണയെ ഓപ്പൺ ചെയ്യണം. അതിന് ഫ്ലാപ്പ് സർജറി എന്നാണ് പറയുക. ഫ്ലാപ്പ് സർജറി സാധാരണ രീതിയിൽ സർജനോ അല്ലെങ്കിൽ പീരിയോഡോണ്ടിസ്റ്റാണ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് അടുത്തുള്ള പല്ലുകളുടെ മോണകളിലും അതിപ്പോൾ പിന്നെ നമ്മുടെ മാൻഡിബിളിൻ്റെ ആകൃതി ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു മുൻഭാഗം ഇങ്ങനെ കൂർത്തിട്ട് ഫ്രണ്ടിലോട്ടും പിന്നീട് ഇങ്ങനെ വലുതായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബോണിനെ മൊത്തം കാണാതെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എവിടെയെങ്കിലും പോയിട്ട് അടുത്ത പല്ല് മാത്രമല്ല എല്ലിൻ്റെ പുറത്തോട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്ത് അതിൻ്റെ കറക്റ്റ് സ്ഥലത്തൊട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വൈഡ് ഏരിയ ഓപ്പൺ ചെയ്യുന്നത്. ഫ്രണ്ടിലെ താഴത്തെ ഈ ഫുൾ ഭാഗത്തെ ഈ ഒരു പല്ലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇംപ്ലാന്റ് വെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൊത്തത്തിൽ ഫ്ലാപ്പ് പൊക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത്. ചില സർജന്മാർ കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ചെയ്ത സോക്കറ്റിൽ തന്നെ ഫ്ലാപ്പ് പൊക്കാതെ വെക്കുന്ന ടെക്നിക്കുകളും ഉണ്ട്. ഈ മോണ നമ്മൾ ഇളക്കി സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വീക്കായിട്ടുള്ള ടൂത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ രണ്ട് പല്ലിനെയും നമ്മൾ പറിച്ച് കളഞ്ഞ് അവിടെ കാണുന്ന ഒരു ദോരമുണ്ട്, ആ ദോരത്തിന് സോക്കറ്റ് എന്ന് പറയുന്നത്, ആ സോക്കറ്റിനെ വലുതാക്കിയിട്ടാണ് നമ്മൾ ഇംപ്ലാന്റ് വെക്കാൻ പോകുന്നത്. ഈ കാര്യത്തിൽ അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ പല്ല് വീക്കായിട്ടുള്ള പല്ല് പറിച്ച് മാറ്റുകയാണ്. രണ്ട് പല്ലുകൾ പറിച്ച് മാറ്റിയ സ്ഥലത്തൊട്ടാണ് നമ്മൾ ഇംപ്ലാന്റ് വെക്കുന്നത്. അതിൻ്റെ പേരാണ് ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റേഷൻ. സോക്കറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്, അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് വെക്കുന്നത് ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ആ പിന്നെ മോണയിലല്ല എല്ലിലേക്ക് കാണുന്നത് എല്ലാണ്, എല്ലിലോട്ട് നമ്മൾ പമ്പ് ചെയ്യണം. പമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും സ്ഥലത്തോട്ടുള്ള സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇംപ്ലാന്റ് വെക്കാനുള്ള ഒരു സൈസ് വേണം ഇതാണ്. എന്നിട്ട് നമ്മൾ എല്ലിൽ വെച്ചിരിക്കുന്ന ദോരം ശരിയായ രീതിയിൽ മറ്റുള്ള പല്ലുകളുടെ ലെവലിലോട്ട് വെർട്ടിക്കലായിട്ടാണോ പാരലായിട്ടാണോ നിൽക്കുന്നത് നോക്കാനുള്ള പാരലിങ് ടൂളാണത്. അത് ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് വളരെ സ്റ്റെറിലൈസ് ആയിട്ടുള്ളതാണ്. ഇംപ്ലാന്റ് സ്റ്റെറിലൈസേഷൻ വളരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പ്രത്യേകിച്ച് എല്ലുകൾ ഡ്രില്ല് ചെയ്ത് ചെയ്യുന്നത് കാരണം മാത്രമല്ല, അത് നമ്മൾ തൊടാനോ ഒന്നും പാടില്ല. ഡയറക്റ്റ് എടുത്ത് അതിലോട്ട് വെച്ച് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ഇംപ്ലാന്റ് സൈറ്റിലോട്ട് വെച്ച് അതിനെ മെല്ലെ കറക്കി കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്ത് അത് അതിൻ്റെ ലെവലിലോട്ട് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം. എത്ര ആഴത്തിൽ ഇറക്കണം എന്നുള്ളത് നേരത്തെ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. അതിനുള്ള എല്ലാ പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അതിനുള്ള എക്സ്റേകളും എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മളവിടെ അവസാനം വരുന്ന ഭാഗം നമ്മൾ ടോർക്ക് ചെയ്ത് നമുക്ക് ഗ്രിപ്പ് ശരിക്കും മനസ്സിലാവണം. അതുകൊണ്ട് കറക്റ്റായി നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ടോർക്ക് ചെയ്ത് വളരെ സ്ലോവിൽ വേണം വെക്കാൻ. ഇപ്പോൾ നമ്മൾ ഇംപ്ലാന്റിനെ എല്ലിൽ വെച്ചതിന് ശേഷം ഹീലിംഗ് സ്ക്രൂ വെക്കുകയാണ്. അതിൻ്റെ ആ തുളയിലോട്ട് ഇംപ്ലാന്റിൻ്റെ ഉള്ളിലോട്ടുള്ള തുളയിലോട്ട് ഡെബ്രീസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോണ ക്ലോസ് ചെയ്യുകയാണ് പതിവ്.
അതേ പ്രൊസീജിയർ തന്നെയാണ് ഇപ്പോൾ രണ്ടാമത്തേന് ചെയ്യുന്നത്. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് ഇംപ്ലാന്റും വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വിടർത്തി വെച്ചിട്ടുള്ള മോണയുടെ ഭാഗം തിരിച്ചു കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഇംപ്ലാന്റ് വെച്ചു. പക്ഷേ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലാന്റ് വെക്കലല്ല ആവശ്യം, ഇംപ്ലാന്റ് പേഷ്യൻ്റിനോടെ പല്ല് കിട്ടുന്നതാണ് ആവശ്യം. അതാണ് രണ്ടാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഈ ഒരു തരത്തിൽ ഇംപ്ലാന്റ് വെക്കും പുറത്തേക്ക് തള്ളി ഇപ്പൊ മോണ കവർ ചെയ്തു, എന്നിട്ട് നമ്മളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പല്ല് വെച്ച് കൊടുക്കും ആവശ്യമുള്ളവർക്ക്. എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് തിരിച്ചു പിടിക്കും. ഈ മൂന്നോ നാലോ മാസം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ടോർക്കിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ടോർക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ നമുക്ക് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും, അപ്പോൾ തന്നെ അടുത്ത പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. പക്ഷേ പല കേസുകളിൽ നമ്മളൊരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് മൂന്ന് മാസം തിരിച്ചു വരുമ്പോഴാണ് വീണ്ടും നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യും. അതിൻ്റെ പേരാണ് സെക്കൻഡ് സർജറി. ഈ സമയത്താണ് നമ്മൾ ഇംപ്ലാന്റിൻ്റെ അബട്ട്മെൻറ്റ് ഈ പോർഷനിലാണ് വെക്കുന്നത്. ഈ പ്രൊട്രൂഡ് ചെയ്ത് പുറത്ത് വന്ന ഭാഗങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഈ പ്രൊട്രൂഡ് ചെയ്ത ഭാഗങ്ങൾ ഫിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇംപ്രഷൻ എടുക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ മൂന്നോ നാലോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ വെച്ചിട്ടുള്ള ഇംപ്ലാന്റുകൾ ബോണുമായിട്ട് ഒഷിയോ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു പ്രക്രിയ നടക്കുന്നുണ്ടാവും. ചേർന്ന് നിൽക്കുന്ന ഒട്ടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ്റെ ഭാഗമായി, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറി. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് അളവ് എടുത്തിട്ട് ലാബുകളിലോട്ട് അയക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടി. ലാബിൽ സാധാരണ രീതിയിൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് അവർ വേണ്ട എല്ലാ പല്ലുകളും ഫിറ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് എങ്ങനെ ചെയ്യണം എന്ന് ഇതെല്ലാം പേഷ്യൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ സാറ്റിസ്ഫൈ ചെയ്തേക്കണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്നും കൂടെ തിരിച്ച് വെച്ച് നോക്കി എല്ലാ ആംഗിളിലും പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാബിലോട്ട് അതിൻ്റെ ഫൈനൽ ഫിനിഷ് അയക്കും. ഫൈനൽ ഫിനിഷ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണം. പുറത്ത് കാണുന്ന വെള്ളപ്പാക്കം പുറത്ത് ഭാഗം അതാണ് പേഷ്യൻറ്റിന് ആവശ്യമുള്ളത്. അത് വളരെ പിന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് കൊടുക്കണം. മൂന്നാമത്തൊരു ഫേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും കോസ്റ്റ്ലി ട്രീറ്റ്മെൻറ്റും വളരെ സങ്കീർണമായ ട്രീറ്റ്മെൻറ്റും സ്കില്ലും ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് ഇനി അതോടുകൂടി തീർന്നെന്ന് പറയാൻ പറ്റില്ല. ഒരു മെയിൻ്റനൻസ് ഫേസ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സംരക്ഷണ സമയം. ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ വിളിച്ച് ഒരു എക്സ്റേ എടുത്ത് നോക്കണം, വെച്ച ഇംപ്ലാന്റുകൾക്ക് ബോണിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, പിന്നെ ആറ് മാസത്തിൽ ഒന്ന് നോക്കണം, ഒരു വർഷത്തിൽ ഒന്ന് നോക്കണം, പിന്നീട് എവരി ഇയർ എല്ലാ വർഷവും നോക്കണം. ഇത്തരത്തിലുള്ള പല്ലുകൾ വെച്ചിട്ടാകുമ്പോൾ ബ്രഷിങ് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരും? ബ്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ തേർഡ് സെറ്റ് ഓഫ് ടീത്ത് എന്നാണ് പറയുന്നത്. ആ ദൈവം നമുക്ക് രണ്ട് സെറ്റ് പല്ല് തന്നിട്ടുണ്ട്. ആദ്യം ഒരു പാൽ പല്ല് തന്നു. ആ പ്രായത്തിൽ നമ്മൾ കുട്ടികളായിരുന്ന കുറേ ചോക്ലേറ്റുകളും സീഡ്സൊക്കെ കഴിച്ച് പല്ലൊന്നും സംരക്ഷിക്കാതെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് പിന്നെ പക്വത വരുന്ന സമയത്ത് നമുക്ക് നല്ല പല്ലുകൾ വന്നു, അത് കുറച്ച് പ്രായമാകുമ്പോൾ അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ രണ്ട് സെറ്റുകളെ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. മൂന്നാമത്തെ സെറ്റ് നമ്മൾ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ എത്ര ദൈർഘ്യം ഉണ്ടാവും ഓരോ സർജറി? ഇന്നിപ്പോൾ സാറ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്ന് പറയണ്ടല്ലോ, ഓരോ സിറ്റിങ്ങും എത്ര നേരം എടുക്കുന്ന സർജറി? സാധാരണ മൂന്നോ നാലോ സമയമെടുക്കുന്നത് നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ വിചാരിക്കും ഒരു ത്രീ അവേഴ്സിൽ തീർക്കാൻ പറ്റുന്നു. പല ചില പല കേസുകളും ത്രീ അവേഴ്സിലോ ഫോർ അവേഴ്സിലോ തീർക്കാൻ പറ്റാറില്ല. അത് സ്പീഡ് കൂട്ടുന്നിടത്തോളം റിസ്ക്കും കൂടും. ഇപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് സാധാരണ രീതിയിൽ അഞ്ചോ ആറോ മണിക്കൂർ ഒരു ഫുൾ മൗത്ത് വായയിലുള്ള എല്ലാ പല്ലിനെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സർജറിക്ക് അഞ്ചോ ആറോ മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും ഓരോ സിറ്റിംഗ്. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മേൽവരിയിലത് ഒരു ദിവസം വെച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് താഴ്വരിയിൽ വെക്കുന്നതാണ് പേഷ്യൻറ്റിൻ്റെ ട്രോമ കുറക്കാൻ വേണ്ടി.
അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാവർക്കും സംശയം ഉണ്ടാവുക, അതിൻ്റെ വിജയശതമാനം എത്രത്തോളം ഉണ്ടാവുന്ന വിജയശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടായി, ഈ ഒരു ഫീൽഡ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ചിന്തി ചെയ്യണം. നേരത്തെ നമ്മുടെ പിന്നെ പൂർവികന്മാരായിട്ട് തന്നെ ഇംപ്ലാന്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. പല്ല് പോയ സമയത്ത് തന്നെ മനുഷ്യൻ ആദ്യം ചിന്തിച്ചത് അതിനെ തിരിച്ച് അവിടെ തന്നെ വെക്കാനായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ഇംപ്ലാന്റേഷനാണ്. പിന്നെ കുറേ കാലം അത് സൈലൻ്റായി കിടന്നു. കാരണം അനുയോജ്യമായ ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റാതെ മനുഷ്യൻ പലതും ചെക്ക് ചെയ്തു, ഒന്നും ശരിയാവാതെ വന്നപ്പോൾ ആക്സിഡൻ്റലി ആയിട്ട് ഡോക്ടർ ബെയ്ൻമാർക്ക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഈ ടൈറ്റാനിയം എന്ന് പറയുന്ന സംഭവം ബോണും തമ്മിൽ ഇൻ്റഗ്രേഷൻ നടക്കുന്നുണ്ട് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് വന്നത്. എന്നിട്ടും കുറേ അത് ഇപ്പോഴും അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് 15 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് റിസർച്ച് പുസ്തകങ്ങൾ പറയുന്നത് 90% സക്സസ് റേറ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഫോർ എ പീരിയഡ് ഓഫ് 15 ഇയേഴ്സ്. 15 വർഷത്തേക്ക് 90%, ഒരു 5 വർഷത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽക്കം 97-98% സക്സസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്രിമ പല്ലുകൾ വെക്കുന്നത് കൊണ്ട് രോഗിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ആളുകളോട്, അവരൊന്നും എൻ്റെ അടുത്ത് വരുന്ന രോഗി എന്നുള്ള രീതിയിലല്ല, അവരവരുടെ കോസ്മെറ്റിക് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണ രീതി, അവർക്ക് ശരിയായ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് ഫിറ്റ് ഫിക്സഡ് ആയിട്ടുള്ളത് കിട്ടണം എന്നുള്ള റിക്വസ്റ്റുമായി വരുന്ന ആളുകളോട് നമ്മൾ സാധാരണ രീതിയിൽ ഫെയിലേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ടൈറ്റാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇനേർട്ട് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഇംപ്ലാന്റ് വിത്തൗട്ട് നോട്ടീസിങ് എനി ഡാമേജ് ഇറ്റ് പേഷ്യൻസ് കം ഔട്ട്. അതാണ് അതിൻ്റെ ഒരു ഫെയിലർ വരുന്നത്. ഓസ്റ്റിയോ ഇൻ്റഗ്രേഷൻ നടക്കില്ല, നമുക്കതിനെ റിമൂവ് ചെയ്യാം. ഈ ഒരു മെറ്റീരിയൽ അവിടെ ഇരുന്നു എന്ന് വെച്ചത് കൊണ്ട് നമുക്ക് വലിയ പ്രത്യേകിച്ച് ഡിസീസുകളോ അല്ലെങ്കിൽ ആക്സസുകളോ അങ്ങനത്തെ സംഭവങ്ങൾ സാധാരണ വരാറില്ല. ഡെന്റൽ ഇംപ്ലാന്റോളജി എന്ന വിഷയത്തെക്കുറിച്ച് ഇത്ര നന്നായി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഇപ്പോൾ താരതമ്യേന ചെറുപ്പക്കാർക്കാരാണ് ഇത്തരത്തിലുള്ള പല്ല് ആക്സിഡൻ്റിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു സാധാരണ രീതിയിൽ ഉള്ള പല്ല് തോന്നുന്ന രീതിയിലുള്ള ഇംപ്ലാന്റുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷവും ഇപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കറക്റ്റ് ടൈമിൽ ആദ്യം 3 മന്ത്സിന് ശേഷം, പിന്നീട് 6 മന്ത്സിന് ശേഷവും, തുടർന്ന് എല്ലാ വർഷവും ഒരു ചെക്കപ്പ് നിർബന്ധമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്കം തന്നെ ലഭിക്കുന്നതാണ്. പുതിയൊരു എപ്പിസോഡുമായി അടുത്താഴ്ച സ്റ്റെതസ്കോപ്പിൽ വീണ്ടും കാണാം. അൺടിൽ ദെൻ, ദിസ് ഇസ് ഡോക്ടർ ധന്യൻ ക്രൂ സൈനിങ് ഓഫ്. ബൈ.